മുഖ്യമന്ത്രിക്ക് പ്രതിഷേധം കടുപ്പിച്ച പ്രതിപക്ഷം ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. പ്രതിപക്ഷത്തിനെ സർക്കാർ പ്രതിപക്ഷമാക്കിയിരിക്കുകയാണ്. എല്ലാ കേസിലും കുടുക്കിക്കൊണ്ടിരിക്കുകയാണ്. വിഡി സതീശനെ ഒരു തരത്തിലുള്ള അന്വേഷണം, കെ സുധാകരനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം, ജോൺസൺ മാവുങ്കലുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ, ജോൺസൺ മാവുങ്കൽ എന്ന ആഗോള തട്ടിപ്പുകാരൻ, അല്ലെങ്കിൽ ഒന്നുകൂടി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആക്രി കച്ചവടക്കാരൻ, ആക്രി കച്ചവടക്കാരനുമായി ബന്ധമില്ലാത്ത ഇവിടുത്തെ ഏത് ഉന്നതന്മാരാണുള്ളത്? ആക്രി കച്ചവടക്കാരനായ മാവുങ്കലുമായിട്ട് ഇവിടുത്തെ ഉന്നതന്മാർക്കെല്ലാവർക്കും തന്നെ ബന്ധമുണ്ടല്ലോ. പിന്നെ എന്താ കെ സുധാകരനെതിരെ മാത്രം കേസ്? രാഷ്ട്രീയ നിരീക്ഷകനായ രാജേന്ദ്രൻ പന്തളം പ്രതികരിക്കുന്നു. മോദി ചിദംബരത്തെ അതുപോലെ തന്നെ ഗാന്ധി കുടുംബത്തിലെ എല്ലാവരെയും തന്നെ നാഷണൽ ഹെറാൾഡ് കേസിന്റെ പേരിൽ ഒക്കെ അന്വേഷണം നടത്തിയതും റോബർട്ട് വാദ്രയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പിന്റെ പേരിൽ അദ്ദേഹത്തെ എതിരെ അന്വേഷണം നടത്തിയതും ഒക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്, പ്രതിപക്ഷത്തിന്റെ വായ് മൂടിക്കെട്ടാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് കോൺഗ്രസും സി പി എമ്മും ഒരേ തരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ കേട്ടത്. ഇപ്പൊ കേരളത്തിൽ എന്താണ് നടക്കുന്നത്? കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവായിട്ടുള്ള സതീശനെ, വി ഡി സതീശനെ പ്രളയകാലത്ത് ദുരിതാശ്വാസത്തിനായി പാവങ്ങൾക്ക് തന്റെ സ്ഥലമായിട്ടുള്ള വടക്കൻ പറവൂരിൽ വീടുകൾ വെച്ചു കൊടുക്കാൻ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതിന്റെ പേരിൽ ക്ഷമ ആക്ട് അനുസരിച്ച് അത് വിദേശ നാണയ വിനിമയ കുറ്റമാണെന്ന് ചുമത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കുന്നു. കേരളത്തിൽ കേന്ദ്രമൊന്നുമല്ല ഇക്കാ ശ്രദ്ധിക്കുന്നത്, കേരളത്തിൽ തന്നെ. മറ്റൊന്നിപ്പോ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന മോൺസൺ മാവുങ്കലിന്റെ നമുക്കറിയാവുന്ന പോലെ പുരാവസ്തു തട്ടിപ്പ് കേസിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കി. അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ ആളിന്റെ മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന ക്രിമിനലിന്റെ വീട്ടിൽ താമസിച്ചിട്ട് സൗന്ദര്യ വർധക ചികിത്സ നടത്തിയതായിട്ട് ആരോപണമുണ്ട്. അതുപോലെ തന്നെ 10 ലക്ഷം രൂപ പാർട്ടിക്ക് വേണ്ടി സ്വരൂപിച്ചു എന്നും ആരോപണമുണ്ട്. ഈ ആരോപണങ്ങളുടെ പേരിലാണ് ഇപ്പോ കേസെടുത്തിരിക്കുന്നത്. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഒരു ഷമീർ കൊടുത്ത പരാതിയിലാണ് ഈ അന്വേഷണം, പരാതിയിന്മേലാണ് അദ്ദേഹത്തെ പ്രതിയാക്കിയത്. ഇങ്ങനെയാണെങ്കിൽ എന്താ പ്രയാസം, ആർക്കാണ് ഇങ്ങനെ പരാതി കൊടുക്കാൻ വയ്യാത്ത? ഇനി ഒന്ന് ചോദിച്ചോട്ടെ, ഈ മോൺസൺ മാവുങ്കലിന്റെ നിന്ന് അയാളുടെ പക്കൽ നിന്ന് പണം പറ്റാത്ത ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിലുള്ളത്? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിലുള്ളത്? ഇങ്ങനെയുള്ള പണപ്പിരിവ് നടത്തുകയും പണപ്പിരിവ് പറഞ്ഞ തുക കൊടുത്തില്ലെങ്കിൽ അങ്ങനെ സ്റ്റാർട്ടപ്പ് സംരംഭവുമായിട്ട് കേരളത്തിലെത്തുന്ന ആൾക്കാരെ നിർദ്ദയം കൂടിയൊഴിപ്പിക്കുകയും ചെയ്ത് നയം സ്വീകരിക്കുന്ന പാർട്ടി ഏതാണ്? സി പി എം ആണ്. അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ചോദിക്കുന്ന പണം കൊടുത്തിൽ നോക്കുകൂലി ഇല്ലാതായെന്ന് അദ്ദേഹം അമേരിക്കയിൽ പറഞ്ഞത് സത്യമായിരിക്കാം. പക്ഷേ നോക്കി പേടിപ്പിച്ചുള്ള കൂലികൾ ഇപ്പോഴും നടക്കുന്നില്ല. പിരിവ് കൊടുത്തില്ലെങ്കിൽ ഒതുക്കാൻ വേണ്ടി തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളം വിടേണ്ടി വന്ന എത്ര യുവ സംരംഭകരുണ്ട്, എത്ര പ്രവാസി സംരംഭകർ. അദ്ദേഹം അമേരിക്കയിൽ വെച്ച് പറയേണ്ട ഇതുകൂടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രി നോക്കുകൂലി അവിടെ ഇല്ലാതായി, കേരളത്തിൽ ഇല്ലാതെ. പക്ഷെ സംരംഭകർക്ക് ഇപ്പോഴും സുരക്ഷിതമാണോ കേരളം? സംരംഭകരെ ചോദിച്ച പണം കൊടുത്തില്ല എന്നുള്ളതിന്റെ പേരിൽ പാർട്ടി തന്നെ വേട്ടയാടുന്നില്ലേ? നിഷേധിക്കാൻ കഴിയുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ? അപ്പോ ആ കാര്യം കൂടി അഡ്രസ് ചെയ്യപ്പെടേണ്ടതായിരുന്നു. ഇതുവരെയുള്ള എത്രയോ സംഭവങ്ങൾ വിദേശ മലയാളികൾക്ക് കേരളത്തിൽ വന്ന് നിക്ഷേപം നടത്താൻ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്, ഒരു പ്രധാനപ്പെട്ട തടസ്സമായിട്ട് നിൽക്കുന്നു. കേരളത്തിലെ സമരോത്സുകത അതിൽ പ്രധാനപ്പെട്ട പങ്കു വഹിക്കുന്നില്ല എന്നുള്ളത് പൊതുവായിട്ടുള്ള ഒരു ബോധം തന്നെ. അത് തിരുത്താനുള്ള നടപടികൾ എന്താ? നോക്കുകൂലി എന്ന് പറയുന്നത് ഒരു കാര്യം മാത്രം, അവരെ അതിൽ നടക്കുന്ന പല കാര്യങ്ങളും, ഈസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ഇന്ത്യ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയിൽ കേരളം കുറെ കൂടി മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കാം, അത് സമ്മതിക്കുന്നു. പക്ഷേ ഈ തൊഴിലാളി ട്രേഡ് യൂണിയൻ സംഘടിത തൊഴിലാളി വർഗത്തിന്റെ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുകുത്തിയില്ലെങ്കിൽ, അവരെ മുട്ടുകുത്തിക്കുന്ന ആ വരവേൽപ്പ് സിനിമയിൽ കാണിക്കുന്നത് പോലെയുള്ള രംഗങ്ങൾ ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നുണ്ട്. പോലീസ് നിസ്സഹായമായി നിൽക്കാറേ ഉള്ളൂ. പാർട്ടി പിന്തുണ ഇത്തരം സമരങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു വസ്തുത, ഇതുകൂടി പരിഹരിച്ചെങ്കിൽ മാത്രമേ വിദേശത്തുനിന്നുള്ള നിക്ഷേപങ്ങൾ
കേരളത്തിൽ തൊഴിൽ നൽകാനും അതുപോലെ തന്നെ കേരളത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് സഹായകമായിട്ട് വരാനും ഇടയുള്ളൂ എന്നുള്ളത് ശരി ഒരു വസ്തുത തന്നെയായിട്ട് അവശേഷിക്കുന്നു. മോൺസൺ മാവുങ്കലിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം ഒരു ഫ്രോഡാണെങ്കിൽ ഫ്രോഡായിട്ടുള്ള കളങ്കിത വ്യക്തിത്വം എന്ന് വി എസ് അച്യുതാനന്ദൻ തന്നെ വിശേഷിപ്പിച്ച ഫാരിസ്, ആ ഫാരിസ് എന്ന് പറയുന്ന ആളിന്റെ വീട്ടിൽ പോയത് മുഖ്യമന്ത്രിയല്ലേ 2 മണിക്കൂർ അവിടെ ചെലവഴിച്ചത്? അതിന്റെ പേരിൽ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയും കുറ്റക്കാരനാകുന്നല്ലേ? വി ഡി സതീശന്റെ പേരിൽ ഉള്ള ആരോപണം അദ്ദേഹം മോൺസൺ മാവുങ്കന്റെ കൊച്ചിയിലുള്ള വസതിയിൽ പോയി എന്നുള്ളതാണ്. അവിടുന്ന് പുരാവസ്തുക്കൾ വാങ്ങിയിട്ടുണ്ടെന്നുള്ള എത്രയോ പേരുണ്ട്, അവരെല്ലാം ഇതിൽ പ്രതികളാവേണ്ടതല്ലേ? അപ്പൊ പ്രതികാര മനോഭാവത്തോടുകൂടിയാണ് ഇദ്ദേഹത്തെ 2-ാം പ്രതിയാക്കിയത്. ഇപ്പോ കെ പി സി സി പ്രസിഡന്റിനെ പ്രതിയാക്കി, അതുപോലെ പ്രതിപക്ഷ നേതാവിനെയും പ്രതിയാക്കി. ഇപ്പൊ പ്രതിപക്ഷം എന്നുള്ളത് പ്രതി എന്നുള്ള കോർട്ട് പക്ഷമാക്കി ഇപ്പോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മാറ്റിയിരിക്കുക, അതാണ് തെരി. ഇത് ആരെയാണ് സഹായിക്കുക എന്നൊരാലോചന ഉണ്ടായിട്ടുണ്ട്. ഇത് സഹായിക്കുക ഇപ്പോ സി പി എമ്മിന് ബദലായിട്ട് വരേണ്ട കക്ഷിയാണ് കോൺഗ്രസ്. കർണാടക വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് അങ്ങനെ ഒരു ആവേശവും ഉണ്ടായി. ഇതും പിണറായി പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമല്ല, സ്വയം അവർക്ക് ജന്മനായുള്ള കൂട്ടത്തല്ല, കൂട്ടപ്പൊരിച്ചുകൊണ്ട് ഇപ്പോ അവരെ ആ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ തന്നെ സ്വീകരിക്കുന്ന നടപടി കൊണ്ട് അവരുടെ പ്രതിച്ഛായക്ക് വളരെയധികം മങ്ങലേൽക്കാം, മങ്ങലേറ്റുകൊണ്ടിരിക്കുക. കെ സുധാകരനും വി ഡി സതീശനും എതിരായിട്ട് മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്ത് വന്നതോടുകൂടി കോൺഗ്രസ് ഒറ്റക്കെട്ടല്ല എന്നുള്ള ബോധം ജനങ്ങൾക്ക് വീണ്ടും, ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസും സുരക്ഷിതമല്ല കേരളത്തിൽ, അവരുടെ അപ്പ എന്താ പറയുന്ന കുടിപ്പക ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നു. ഗ്രൂപ്പുകൾ സാങ്കേതികമായിട്ട് മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ, ഗ്രൂപ്പുകൾ ഇല്ലാതെയാണ് ബ്ലോക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ നടത്തിയത്. അപ്പൊ എന്താ, എന്റെ ആളിന് കിട്ടിയില്ല, എന്റെ ആളിന് കിട്ടിയില്ല. അപ്പൊ അവിടെ പ്രശ്നം എന്റെ ആൾ എന്നുള്ളതാണ്, കോൺഗ്രസ് നന്നാവണം എന്നുള്ളതല്ല, എന്റെ ആൾ നന്നാവണം, എന്റെ ആളിന് അർഹമായ സ്ഥാനം കിട്ടണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇവർക്കുള്ളത്. തന്റെ ആളിന് ജോലി കിട്ടണം, ഒരുതരം സ്വജന പക്ഷപാതം പാർട്ടിക്കകത്തെ, ഉൾപാർട്ടി ജനാധിപത്യത്തിനകത്തും സ്വജന പക്ഷപാതം എന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. ഇത് പരിഹരിക്കാൻ താരിഖ് അൻവർ വന്നു. താരിഖ് അൻവറിനെ കാണുന്നില്ലെന്നവരെയുള്ള കടുത്ത തീരുമാനങ്ങളാണ് കഴിക്കുന്ന ഹൈക്കമാൻഡിനെ കൊണ്ട് പരിഹരിപ്പിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കെ സി വേണുഗോപാലിനെയാണ് ഈ തീരുമാനങ്ങൾ എടുക്കാൻ ഹൈക്കമാൻഡ് നിയോഗിച്ചിരിക്കുന്നത്. കെ സി വേണുഗോപാൽ പറഞ്ഞനുസരിച്ച് തന്നെയാണ് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കോൺഗ്രസ് തന്നെയാണ് സ്വയം അടിച്ച് തല്ലി പിരിഞ്ഞ് ദുർബലമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആർക്കാ നേട്ടം? നേട്ടം ബി ജെ പിക്ക് തന്നെയാണ്. അപ്പൊ ഇത് സി പി എമ്മിനെതിരെ ബേദൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കോൺഗ്രസിന് വോട്ട് ചെയ്യാതെ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയും ബി ജെ പി അത് തീർച്ചയായിട്ടും രാഷ്ട്രീയമായി മുതലെടുക്കുകയും ചെയ്തു. ശബരിമല പ്രശ്നം വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടും അതുപോലെ തന്നെ വീണ്ടും അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണം, മുഖ്യമന്ത്രിക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടും പിന്നെ അനുകൂലമായിട്ട് കാത്തോലിക്ക സഭ പ്രതികരിച്ചതും മുതലെടുത്തുകൊണ്ടും തീർച്ചയായിട്ടും അവർ രംഗത്ത് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ താമര വിരിയിക്കില്ല എന്നുള്ള പിണറായി വിജയന്റെ പിടിവാശി തീർച്ചയായിട്ടും തെറ്റായി മാറും. അതുകൊണ്ട് ഈ പ്രതിപക്ഷത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ദുർബലമാക്കാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഈ നടപടി രാഷ്ട്രീയമായി സി പി എം ആഗ്രഹിക്കുന്ന ഒരു നിലയായിരിക്കില്ല കേരളത്തിന് കൈവരുത്തുക. മറിച്ച് ബി ജെ പിയെ സഹായിക്കുന്ന തെക്കേ ഇന്ത്യയിലേക്ക് ബി ജെ പിയെ ചുവപ്പ് പരവതാനി വെച്ച് സ്വീകരിക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പൊ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ തന്നെ രാഷ്ട്രീയ വിചാരധാരയ്ക്ക് എതിരായിട്ടുള്ളതാണ് അവരുടെ നീക്കങ്ങൾ. ഇപ്പോൾ നീക്കങ്ങളുടെ ഫലം ഇപ്പോൾ ഉണ്ടാവാൻ പോകുന്നത്, അതിലേക്കാണ് ഈ നീക്കങ്ങൾ നയിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.